Namaskaram. Mumbai Mahanagarate, Nadukia, Urukolabadagamayirunnu, Baba Siddique, Kolabadagam. Adayathu NCP Nedavaya, Baba Siddique, Adegathinte Magante Officeil Ninnum Purathekku Varumbol, Bandrail Vech, Adegathine, Vedielkukayirunnu. Ajnatha Sangham Adegathine Nere Vedi Udurthu, Ethandu Aarolam Bulletukalanu, Adegathinte Sharirathil Ninnum, Kandedukkanayathu. പിന്നീട് അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങാനെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഈ രീതിയിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിന് ഇരയായ ബാബ സിദ്ദിഖി എൻ സി പിയുടെ വളരെ അനിഷേധ്യനായ ഒരു നേതാവായിരുന്നു. എൻ സി പി ശരത് പവാർ വിഭാഗത്തിലേക്ക് അദ്ദേഹം വന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമാണ്. അതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കോൺഗ്രസിൻ്റെ വളരെ സാധാരണപ്പെട്ട ഒരു നേതാവായിരുന്നില്ല. കഴിഞ്ഞ 48 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നേതാവായിരുന്നു. തനിക്ക് പാർട്ടിയിൽ കറിവേപ്പിലയുടെ സ്ഥാനം മാത്രമാണ് ഉള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർട്ടി വിട്ട് എൻ സി പിയിലേക്ക് വന്നത്. എൻ സി പി വീണ്ടും രണ്ടാകുന്നു. അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവുമായി രണ്ടായി മാറുന്നു. ഇതിൽ അജിത് പവാർ വിഭാഗം ബി ജെ പി നേതൃത്വം നൽകുന്ന ഭരണമുന്നണിയിലേക്ക് പോകുന്നു. കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ഭരണമുന്നണിയിലെ നേതാവായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ 3 പ്രാവശ്യം ബാൻഡ്ര ഈസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് ബാബ സിദ്ദിഖി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ആ സീറ്റ് നിലനിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ആ സീറ്റിലെ ഇപ്പോഴത്തെ എം എൽ എ. അദ്ദേഹം എൻ സി പി നേതാവാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ കോൺഗ്രസ് എം എൽ എ ആണ്. കോൺഗ്രസിൽ നിന്നും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നതാണ്. ഈ രീതിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നേതാവാണ്, നേതാവ് കൂടിയാണ് ഈ ബാബ സിദ്ദിഖി. മാത്രമല്ല അദ്ദേഹം മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഉന്നതന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ബാബ സിദ്ദിഖി. മുംബൈ മഹാനഗരം അധോലോകങ്ങൾക്ക് പേരുകേട്ട നഗരമാണ്. അധോലോകങ്ങൾ മാത്രമല്ല, സിനിമാ മേഖല, രാഷ്ട്രീയ മേഖല, വ്യവസായിക മേഖല, ഇതെല്ലാം തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധം മഹാരാഷ്ട്രയുടെ അല്ലെങ്കിൽ മുംബൈയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവിധ മേഖലകളിലെ പ്രമുഖന്മാരുമായിട്ടെല്ലാം ഈ ബാബ സിദ്ദിഖി കൂട്ടുകെട്ടുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇഫ്താർ പാർട്ടികളിൽ പങ്കെടുക്കുന്നത് ഉന്നതരാണ്. അതുകൊണ്ട് തന്നെ ഇഫ്താർ പാർട്ടികൾ വലിയ വാർത്താ പ്രാധാന്യം നേടാറുമുണ്ട്. മാത്രമല്ല ഈ അധോലോക സംഘങ്ങൾ തമ്മിലും അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയിലുള്ളവർ തമ്മിലും സിനിമാ മേഖലയിലുള്ളവർ തമ്മിലും രാഷ്ട്രീയ മേഖലയിലുള്ളവർ തമ്മിലും പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ, കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ പല തർക്കങ്ങളും കോടതികൾക്കും നിയമത്തിനുമൊന്നും പരിഹരിക്കാൻ കഴിയാത്ത പല തർക്കങ്ങൾക്കും വളരെ ലളിതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ബാബ സിദ്ദിഖിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വേദിയാകുന്നത് ബാബ സിദ്ദിഖിയുടെ ഇഫ്താർ പാർട്ടികളാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. ഈ നേതാവ് കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായും മറ്റു ചിലരുടെ ഉള്ളിൽ ഭയം അലയടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ഞെട്ടലിലാണ് അവർ. ഈ കൊലപാതകത്തിൽ ഞെട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം സർക്കാർ തന്നെയാണ്. അതായത് ഈ പറയുന്ന സിദ്ദിഖിക്ക് വളരെ നേരത്തെ തന്നെ ഭീഷണികൾ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം അനുസരിച്ച് ഏതാണ്ട് 25-30 ദിവസമായി ഈ കൊലപാതക സംഘം സിദ്ദിഖിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ വളരെ നേരത്തെ തന്നെ സിദ്ദിഖിക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. ഈ ഭീഷണികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വൈ കാറ്റഗറി സുരക്ഷയും അനുവദിച്ചിട്ടുള്ളതാണ്. വൈ കാറ്റഗറി സുരക്ഷ അനുസരിച്ച് ഏതാണ്ട് 8 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വലയത്തിനുള്ളിലാണ് എപ്പോഴും ഈ ബാബ സിദ്ദിഖി. 2 കമാൻഡോകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. ഈ വലിയ സുരക്ഷാ വലയത്തിനുള്ളിലേക്കാണ് 6 വെടിയുണ്ടകൾ തുളച്ചെത്തിയത് എന്ന കാര്യം സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയ്ക്ക് നേരെ ഒരു വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് തന്നെ ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും സർക്കാർ പ്രതിരോധത്തിലാണ്. രണ്ടാമത്തെ വിഭാഗം എന്നത് എൻ സി പിയുടെ അജിത് പവാർ വിഭാഗം തന്നെയാണ്. ഈ വർഷം ആദ്യമാണ് ഈ ബാബ സിദ്ദിഖി പാർട്ടിയിലെത്തിയത് എങ്കിലും തീർച്ചയായും ബാബ സിദ്ദിഖി എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് തന്നെയായിരുന്നു. ആ എൻ സി പി എന്ന പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവിനെ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും എൻ സി പി എന്ന പാർട്ടിയും പരിങ്ങലിലാണ്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന ഒരു നേതാവ് അതേ വർഷം തന്നെ കൊല്ലപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് നേരെയും സംശയത്തിൻ്റെ മുൾമുനകൾ വന്നു പതിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടയാൾ ഈ കൊലപാതകത്തിൽ ഞെട്ടി വിറച്ചിരിക്കുന്നയാൾ മറ്റാരുമല്ല, സിനിമാ നടൻ സൽമാൻ ഖാൻ തന്നെയാണ്. കാരണം സൽമാൻ ഖാനും
ബാബ സിദ്ദിഖിയും തമ്മിലുള്ള വലിയ കൂട്ടുകെട്ട്, അത് വളരെയധികം പ്രശസ്തമാണ്. ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ പലരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചത് ഈ പറയുന്ന ബാബ സിദ്ദിഖിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം നാട്ടിൽ പാട്ടാണ്. മാത്രമല്ല, ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ രണ്ട് പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞത് ലോറൻസ് ബിഷ്നോയിയുടെ സംഘാംഗങ്ങളാണ് എന്നാണ്. ലോറൻസ് ബിഷ്നോയി മറ്റൊരു സൈക്കോ കൊലയാളിയാണ്. അയാളിപ്പോൾ ഗുജറാത്തിലെ ഒരു ജയിലിലാണ്. ഒട്ടനവധി കുറ്റകൃത്യങ്ങളും ഗാങ്സ്റ്ററും ഒക്കെയാണ് ഈ പറയുന്ന ലോറൻസ് ബിഷ്നോയ്. ലോറൻസ് ബിഷ്നോയി സൽമാൻഖാന് പിന്നാലെ നടക്കുകയാണ്. സൽമാൻഖാനെ കൊല്ലാനായി പലതവണ ലോറൻസ് ബിഷ്നോയിയുടെ സംഘം ശ്രമിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് പൻവേലിൽ വെച്ചും സൽമാൻഖാനെ കൊല്ലാനായി ഏതാണ്ട് 30-ലധികം ആളുകൾ എത്തിയിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സൽമാൻഖാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു. അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കേസൊക്കെ ഉണ്ട്. കൃഷ്ണമൃഗം എന്നത് ബിഷ്നോയി വംശത്തിൻ്റെ ഒരു പുണ്യമൃഗമാണ്. അതിനെ കൊന്നു ഭക്ഷിച്ചത് കാരണം സൽമാൻഖാനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇപ്പോൾ ലോറൻസ് ബിഷ്നോയ്. അതുകൊണ്ട് തന്നെ നിരവധി അറ്റംപ്റ്റുകളും അയാൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൽമാൻഖാൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബാബ സിദ്ദിഖി തോക്കിനിരയാകുമ്പോൾ, അതായത് ലോറൻസ് ബിഷ്നോയിയുടെ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ തോക്കിനിരയാകുമ്പോൾ, തീർച്ചയായും സൽമാൻഖാൻ്റെ സുരക്ഷയ്ക്കും മുകളിലും വലിയ ചോദ്യചിഹ്നം ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രൊജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USTE ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.